ഇന്ത്യൻ വീരന്മാർ തഴച്ചു വളരുന്ന നമ്പർ വൺ കേരളം. കണ്ണൂരിൽ താൽക്കാലികമായി ദത്തെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതിക്കെതിരെ വീണ്ടും പോക്സോ കേസ് ചുമത്തി. കണ്ടംകുന്ന് ചമ്മാനപ്പറമ്പിൽ ശശികുമാറിനെയാണ് പോലീസ് വീണ്ടും പ്രതി ചേർത്തത്. താൽക്കാലികമായി ദത്തെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഇയാൾക്കെതിരെ കൂത്തുപറമ്പ് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. 15 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെയാണ് പീഡനത്തിനിരയാക്കിയത്. പീഡനത്തിനിരയായ കുട്ടിയുടെ സഹോദരിക്ക് നേരെയുള്ള പീഡന ശ്രമത്തിനാണ് പുതിയ കേസെടുത്തിരിക്കുന്നത്. 2017-18 കാലയളവിലാണ് സംഭവം നടന്നത്. താൽക്കാലിക ദത്ത് അഥവാ ഫോസ്റ്റർ കെയറിന്റെ ഭാഗമായി വീട്ടിൽ കഴിയുന്ന പെൺകുട്ടിയെ കാണാനാണ് സഹോദരി എത്തിയത്. ഈ സമയത്താണ് മോശമായി പെരുമാറാൻ ശ്രമിച്ചത്. പെൺകുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. താൽക്കാലികമായി ദത്തെടുത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ കഴിഞ്ഞ മാസമാണ് ശശികുമാറിനെതിരെ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തിരുന്നത്. പീഡനത്തിന് കൂട്ടുനിന്നതിന് ഇയാളുടെ ഭാര്യ രത്നകുമാരിക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. താൽക്കാലികമായി ദത്തെടുത്ത പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ സംഭവം സഹോദരിയാണ് കൗൺസിലിങ്ങിനിടെ തുറന്നു പറഞ്ഞത്. 3 വിവാഹം കഴിച്ചതും കുട്ടികൾ ഉണ്ടെന്നുമുള്ള വിവരം മറച്ചുവെച്ചാണ് ഇയാൾ ഫോസ്റ്റ് കെയറിന് അപേക്ഷ നൽകിയത്. 1 പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയ ശേഷം ഇയാൾ വീണ്ടും അനാഥാലയത്തിലെത്തി താൽക്കാലികമായി ദത്തെടുക്കുന്നതിന് പെൺകുട്ടികളെ ആവശ്യപ്പെട്ടിരുന്നു. കണ്ണൂരിൽ തന്നെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ട മറ്റൊരു സംഭവത്തിൽ കണ്ണൂരിൽ യുവതിയെ പീഡിപ്പിച്ച കേസിൽ വില്ലേജ് ഓഫീസറാണ് അറസ്റ്റിലായിരിക്കുന്നത്. പൂഴാതി വില്ലേജ് ഓഫീസറായ പള്ളിക്കുന്ന് സ്വദേശി രഞ്ജിത്ത് ലക്ഷ്മണനാണ് അറസ്റ്റിലായിരിക്കുന്നത്. പുസ്തകം വിൽക്കാനായി വീട്ടിലെത്തിയ 23-കാരിയായ യുവതിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് 5 സംഭവം. അവിവാഹിതനായ രഞ്ജിത്ത് മാത്രമാണ് സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നത്. വീടുകൾ കയറി പുസ്തകങ്ങൾ വിൽപ്പന നടത്തുന്ന പെൺകുട്ടി ഇയാളുടെ വീട്ടിലെത്തിയപ്പോഴാണ് പീഡനം നടന്നത്. പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ വെച്ച് രഞ്ജിത്ത് ബലാത്സംഗം ചെയ്യുകയായിരുന്നു. രഞ്ജിത്തിന്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട പെൺകുട്ടി വനിതാ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ ചാത്തന്നൂരിൽ നടന്ന പീഡനത്തിൽ അറസ്റ്റിലായത് പെൺകുട്ടിയുടെ പിതാവും കാമുകനുമാണ്. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് കാമുകനും പിന്നാലെ പിതാവും അറസ്റ്റിലാകുന്നത്. പെൺകുട്ടിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിലാണ് ആദിച്ചനല്ലൂർ സ്വദേശിയായ യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. തുടർന്ന് പെൺകുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയയാക്കി. പിതാവ് പീഡിപ്പിച്ചതായി പെൺകുട്ടി മൊഴി നൽകുകയും ചെയ്തു. ഇതേ തുടർന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്തു. നിർധന കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടി 10 കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പോഴാണ് സംഭവം. വീട്ടിൽ വെച്ചും ബന്ധുവീട്ടിൽ വെച്ചും സഹോദരന്റെ സുഹൃത്തായ കാമുകൻ പീഡിപ്പിച്ചു. കഴിഞ്ഞ നവംബർ മുതൽ മദ്യപാനിയായ പിതാവും വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പീഡിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.